ടീം അതായത് പുതിയ പവർ ടീം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് വെച്ചു ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ അടിയായിരുന്നു കിച്ചൺ ടീമുമായിട്ടായിരുന്നു അടി നടന്നത് അവിടെ സിജു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു ജാസ്മിനും എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കിച്ചൺ ടീമിനെ പാത്രം കഴുകലും അവിടെ ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ മൂന്ന് ഉള്ളൂ കിച്ചൺ ടീമിൽ എന്നുള്ളതുകൊണ്ട് കുക്കിംഗും പാത്രം കഴുകലും മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഫ്ലോർ ക്ലീനിങ് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചൺ ടീം എഴുന്നേറ്റ് നിന്ന് വാദിച്ചത് അത് റെസ്മിനെതിരെയും നോറയ്ക്കെതിരെയും ഒക്കെ അവിടെ ഗംഭീരമായിട്ട് പവർ ടീമിൽ െതിരെ മൊത്തത്തിൽ നിന്നുകൊണ്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നോറ സംസാരിക്കുന്ന സമയത്ത് പലതവണ റസ്മിൻ ഇടയിൽ റസ്മിൻ്റെ പലതവണ നോറ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ പലതവണ സംസാരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു നോറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നോറയെ സംബന്ധിച്ചിടത്തോളം നോറ എപ്പോഴും എവിടെ ചെന്നാലും ആ നോറയ്ക്ക് സംസാരിക്കണം നോറയ്ക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരാളാണ് ആ നോറയെ സംസാര രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നോറയ്ക്ക് അങ്ങ് സംസാരിച്ച് അങ്ങ് മുകളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന നോറയ്ക്ക് അവിടെ രണ്ടു മൂന്ന് തവണ അവിടെ റസ്മിൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല റസ്മിൻ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റസ്മിൻ സംസാരിച്ചു നോറ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് റസ്മിൻ സംസാരിച്ചു ഇതൊന്നും തന്നെ നോറയ്ക്ക് അങ്ങ് പിടിച്ചില്ല മീറ്റിംഗ് അങ്ങ് കഴിഞ്ഞ് പവർ റൂമിലേക്ക് വരുന്ന നോറ എന്റെ പൊന്നോ കയ്യിലൊരു ഭദ്രകാളിയെ പോലെയൊക്കെ തുള്ളി കളിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനി മേലാക്കാം എന്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ സംസാരിക്കും എന്റെ അടുത്ത് പറ്റില്ല നിർത്ത് എന്ന് ഒരാൾ പോലും പറഞ്ഞേക്കരുത് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ പറയും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർക്ക് പറയേണ്ട കാര്യം അല്ല അത് പറയണ്ട എന്ന് പറയുന്ന ഒരു നോറയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു സത്യത്തിൽ റസ്മിൻ അവിടെ പൂച്ചക്കുട്ടിയായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നോറയെയും റസ്മിന്റെ പേടിയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി അവിടെ നോറ പറയുന്ന കാര്യങ്ങൾക്കൊന്ന് തടസ്സം വിട്ട് സംസാരിച്ച റസ്മിനെ അപ്പൊ റസ്മിനെ അവിടെ പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാന്ന് പറയാം അവിടെ പിണ്ടാതെ പൂച്ചക്കുട്ടി നോറയുടെ അടുത്ത് പൂച്ചക്കുട്ടിയായിട്ട് നിൽക്കുന്ന റസ്മിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് റസ്മിൻ അത് നിന്നപ്പോ നോറവിടെ ഭദ്രകാളിയായിട്ട് തുള്ളുന്നുണ്ടായിരുന്നു ഇനി മേലാക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയും എനിക്കിത് പറ്റില്ല എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കണം എന്റെ അവസരം എനിക്ക് തരണം അല്ലാതെ നിങ്ങൾ സംസാരിച്ച് ഇനി എങ്ങനെ ശരിയാവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളുന്ന ഒരു നോറയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവത്തിയും അടിച്ചു പിരിയാനായിട്ട് അധികം നാൾ വരില്ല